ഓ നമസ്കാരം ഗായ്സ്. ഇന്ന് നമ്മൾ നമ്മളെ കൂട്ടിലുള്ള പറവകളെ കാണിക്കാൻ വേണ്ടി പോവാണ്. പറവകൾ പറഞ്ഞാൽ നമ്മുടെ അടുത്ത് അധികം പറവകളൊന്നുമില്ല, കുറച്ച് കളക്ഷൻസാണുള്ളത്. അപ്പോൾ ഇതിൽ ബ്രീഡിംഗ് സെറ്റ് ഇട്ട് വെച്ചിരിക്കുന്ന കൂടാണ് നിങ്ങൾ ബാക്കിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ പറവകളെ ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മളെ ഫസ്റ്റ് കൂട്ടിലെ പറവകൾ. ഇത് പറഞ്ഞാലൊരു ഒരു പുള്ളിയാണ്, ഒരു ജാക്ക് പുള്ളിയും അതിൻ്റെ കൂടെ ഒരു വൈറ്റ് കരിങ്കണ്ണി പ്രാവാണ്. അപ്പോൾ ഇത് എഗ് വിരിഞ്ഞിരിക്കുകയാണ്. ഏകദേശം ഒരു 4-5 ദിവസമായിരുന്നു ഈൻ്റെ എഗ് വിരിഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് പ്രാവ് കേട്ടോ. നല്ലോണം നോക്കിയ ഓക്കെ. ഇനി നമ്മൾ അടുത്ത കൂട്ടിലെ പറവകളാണ്. ഇതൊരു കൈരപ്പുള്ളി പ്രാവാണ് എൻ്റെ അല്ലേ. ഇത് ആൺപ്രാവാണ് ഈ ഫ്രണ്ടിലേക്കുന്നത്. ഇതിലിപ്പോൾ എഗ് വിരിഞ്ഞിട്ട് ഒരു കുട്ടീനാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതൊരു 1 ആഴ്ച കഴിഞ്ഞപ്പോൾ വിരിഞ്ഞിട്ട് കേട്ടോ ഈ കുട്ടി. ഓക്കെ ഓക്കെ കേറല്ലേ. പിന്നെ ഈ കൂട്ടിൽ നമ്മളൊരു സിംഗിള് മെയിൽ പ്രാവാണ് കേട്ടോ. ഇതിൽ ഫീമെയിൽ ഇട്ട് കൊടുത്തിട്ടില്ല, വേറെക്ക് സെറ്റാക്കിയിട്ട് ഫീമെയിൽ ഇട്ട് കൊടുക്കാനുള്ള പ്രാവാണിത്. നല്ലൊരു ഉഷാർ പ്രാവാണ് കേട്ടോ. അതുപോലെ തന്നെ അടുത്തൊരു കൈരപ്പുള്ളി സെറ്റാണ് ഈ കാണുന്നത്. ഇതിൽ ഇപ്പോൾ ഒരു എഗ് വിരിഞ്ഞ ഒരു കുട്ടിയുണ്ട്. ഏകദേശം ഒരു കൈര ടച്ചിൽ തന്നെയാണ് ആ കുട്ടി ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ കാണുന്നില്ലേ ഇതാ. ഓക്കെ, ഇതും ഇവിടുത്തെ നല്ലൊരു പ്രാവാണ്. ഏകദേശം ഒരു 9 മണിക്കൂർ പാറി പ്രാവാണ് കേട്ടോ ഇതിൽ മെയിൽ പ്രാവ്. ഓക്കെ, അടുത്ത് പറഞ്ഞാൽ നമ്മളൊരു ആശാൻ്റെ പ്രാവാണ് കേട്ടോ. ഇതിപ്പോൾ എഗ് എടുക്കാൻ വേണ്ടി തന്ന പ്രാവാണ്. അപ്പോൾ എഗ് എടുത്ത് തിരിച്ചു കൊടുക്കണം. ഇത് ഏകദേശം ഒരു നല്ല വൈറ്റ് വരുന്ന പ്രാവാണ്. ഇതൊരു ഡബിൾ ഒരു പൊട്ടുകണ്ണ പ്രാവ് കേട്ടോ ഈ ഫീമെയിൽ പ്രാവ്. ഈ ഫസ്റ്റ് കാണുന്നത് മെയിൽ പ്രാവ് വൈറ്റിൽ കരിങ്കണ്ണി പ്രാവാണ്. ഇത് ഫസ്റ്റൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടോ, ഒരു 2-ാമത്തേക്കാണ് നമ്മൾ വെച്ചു കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സൂപ്പർ അല്ലേ പ്രാവ്. പിന്നെ അടുത്ത കൂട്ടിലെ പ്രാവ് എന്ന് പറഞ്ഞാലും ഇത് ആശാൻ തന്ന പ്രാവാണ്. ഇത് കുറേ കുറച്ച് മുന്നേ തന്ന പ്രാവാണ്. 1 വർഷമായിട്ടുണ്ടാവും ഈ പ്രാവ് തന്നിട്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിലുള്ള ഇതിനെ ജോഡി ഇട്ട് കൊടുക്കുന്ന പ്രാവ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച പ്രാവ്. ഒരു ചെമ്പങ്കത്തങ്ങ പ്രാവാണ്. അതിലിപ്പോൾ ഫസ്റ്റേക്കിൽ 2 കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു പ്രതീക്ഷയുള്ള പ്രാവാണ് കേട്ടോ. പറവ് എങ്ങനെ ഒന്നും അറിയില്ല. ഇതിൽ ഈ ഫീമെയിൽ പ്രാവ് ഇവിടെ പറന്ന പ്രാവാണ്. അത്യാവശ്യം നല്ല പറവ് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഗായ്സ് ഇതാണ് നമ്മളെ വലക്കൂട് കേട്ടോ. അത് മരത്തോണ്ട് അടിച്ചുണ്ടാക്കിയാണ്, നമ്മൾ തന്നെ ഉണ്ടാക്കിയ കൂടാട്ടോ. ഒക്കെ വേറെ ക്യാഷ് കൊടുത്തൊന്നും ഉണ്ടാക്കിയല്ല. ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് തന്നെ നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് അടിച്ചുണ്ടാക്കിയ കൂടാണ്. പിന്നെ അതേപോലെ ഒരു ചെറിയ ടവർ കൊടുത്തേക്ക് ലാൻഡിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ അടുത്തൊക്കെ തെങ്ങുണ്ട് കണ്ടില്ലേ, തെങ്ങ് ചുറ്റിലൊക്കെ തെങ്ങും മരങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ഇറങ്ങാനുള്ള സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ എന്താ പറയുക, ഇവിടെ ഒരു ചെറിയ കൂടുണ്ട്. പിന്നെ സിംഗിൾ പ്രാവിന് ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതറിഞ്ഞത് പൊക്കി കാണിക്കട്ടോ ഇതട്ടോ. നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കിയ കൂടാണ്, നമ്മളെ സിംഗിൾ പ്രാവളെ ഇട്ടിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കൂടാണ് പറക്കുന്നതിനൊക്കെ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളെ സെറ്റപ്പ്. ഓക്കെ,
ഇനിയിപ്പോൾ ബാക്കിയുള്ള പ്രാവളൊക്കെ സിംഗിൾ പ്രാവളൊക്കെ നമുക്ക് കാണിക്കാണ്ട് അതിൻ്റെ പറവിയും കാര്യങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ വീടിൻ്റെ മുകളിലാണ് ചെറിയ സെറ്റപ്പാണ് ഉള്ളത്. അപ്പോൾ പറവിയും പറവും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി വരുന്ന കിടിലും വീഡിയോസൊക്കെ ഉണ്ടാവും, എല്ലാവരും മറക്കാതെ കാണണം കേട്ടോ. ഓക്കെ, താങ്ക് യു.